രാജ്യത്തെ വന്യജീവികളുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ട്. അത്യപൂർവങ്ങളായ ജീവജാലങ്ങൾ അപ്രത്യക്ഷമാകുന്നുവെന്നും ലോക വന്യജീവി സംരക്ഷണ സംഘടനയുടെ കണ്ടെത്തൽ. കഴിഞ്ഞ പതിറ്റാണ്ടിനിടയിൽ ലോകത്താകെ വന്യജീവികളിൽ 69% കുറവുണ്ടായെന്നാണ് കണക്കുകൾ. ഇന്ത്യയിലാകട്ടെ സസ്തനികൾ, പക്ഷികൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, മത്സ്യങ്ങൾ എന്നീ ജീവിവർഗങ്ങൾ ഈ പട്ടികയിൽ പെടുന്നു. ഈ കാലയളവിൽ തേനീച്ചകളുടെയും 17 ഇനം ശുദ്ധജല ആമകളുടെയും എണ്ണം കുറഞ്ഞു. ഹിമാലയൻ മേഖലയും പശ്ചിമഘട്ട മേഖലയും ജൈവ വൈവിധ്യ നാശത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ദുർബലമായ പ്രദേശങ്ങളാണ്. ഇവിടെയും വന്യജീവികളുടെ എണ്ണം കുറയുന്നു. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണം. അന്തരീക്ഷത്തിലെ താപനിലയിലുണ്ടാകുന്ന മാറ്റം ജൈവ വൈവിധ്യങ്ങൾക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടിനുള്ളിലെ വന്യജീവികളെക്കുറിച്ച് WWF നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ടിലാണ് ആശങ്കപ്പെടുത്തുന്ന മുന്നറിയിപ്പുകൾ ഉള്ളത്. ഏഷ്യ പസഫിക് മേഖലയിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടിനുള്ളിൽ കരയിലും കടലിലുമുള്ള അത്യപൂർവ സസ്യജാലങ്ങൾ, ജീവികൾ എന്നിവയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി. 55% ജൈവ വൈവിധ്യങ്ങളുടെ കുറവ് സംഭവിച്ചു എന്നാണ് കണക്ക്. 1970 2018 ഏകദേശം 69% വന്യജീവികളിൽ ലോകത്താകെ കുറഞ്ഞത്. ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളിൽ പാരിസ്ഥിതികമായി വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൂടിയാണ് WWF കണക്കുകളിൽ. ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും റിപ്പോർട്ട് ഓർമ്മപ്പെടുത്തുന്നു. R. അച്യുതൻ, കൈരളി ന്യൂസ്, ദില്ലി.